ശൈത്യകാല അവധിക്ക് ശേഷം ജനുവരി മൂന്നിന് തുറക്കുന്ന യു എ ഇയിലെ സർക്കാർ സ്കൂളുകളിൽ ഇ ലേണിംഗ് പഠനം തുടരും അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളിലും വിദൂര പഠനം തന്നെ തുടരുമെങ്കിലും ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്താം യു എയിലെ സർക്കാർ സ്കൂളുകളിൽ ശൈത്യകാല അവധിക്ക് ശേഷം ജനുവരി മൂന്ന് മുതൽ അധ്യയനം പുനരാരംഭിക്കുമെങ്കിലും ആദ്യ രണ്ടാഴ്ച ഓൺലൈനിൽ പഠനം തുടരും രാജ്യത്തുടനീളമുള്ള പൊതുവിദ്യാലയങ്ങൾ ഈ കാലയളവിൽ വിദൂര പഠനം തന്നെ തുടരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അധ്യയനം ആരംഭിച്ച ശേഷമുള്ള രാജ്യത്തെ സ്ഥിതിയും സംഭവ വികാസങ്ങളും പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം പൂർണ്ണമായി ക്ലാസുകളിലുള്ള പഠനത്തിലേക്ക് തിരിച്ചെത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഓൺലൈൻ പഠനം തുടരുന്ന രണ്ടാഴ്ചക്കാലം അൻപത് ശതമാനം ധ്യാപകരും ജീവനക്കാരും മാത്രമേ സ്കൂളുകളിൽ ഹാജരാകാൻ പാടുള്ളൂ ശേഷിക്കുന്നവർ വീട്ടിലിരുന്ന് ജോലി തുടരണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടി അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളിലും വിദൂര പഠനം തന്നെ തുടരുമെന്ന് അഡക് അറിയിച്ചു ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം എന്നാൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ നിശ്ചിത എണ്ണ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്താം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾ നേരിട്ടെത്തിയുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ വിദൂര പഠനം തെരഞ്ഞെടുക്കാനോ അവസരമുണ്ടാകും െന്ന് വിദ്യാഭ്യാസ നിയന്ത്രണ ബോർഡി അറിയിച്ചു ജനം ദുബായ്